പാലക്കാട് വാളയാർ വഴി കേരളത്തിലേക്ക് ലഹരിയും അതുപോലെ തന്നെ അനധികൃതമായ രേഖകളില്ലാതെ പണവും കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എക്സൈസ് സംഘം പാലക്കാട് വാളയാറിൽ വലിയ രീതിയിൽ വാഹന പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ തൃശൂർ സ്വദേശിയായിട്ടുള്ള യുവാവിൽ നിന്ന് ഇത്തരത്തിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന പണം പിടികൂടിയത്. ഏതായാലും ഇപ്പോൾ ഈ വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ എക്സൈസ് ഇൻസ്പെക്ടർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇത് എത്ര മണിയോടുകൂടിയായിരുന്നു ഈ ഒരു പണം? നമ്മൾ ചെക്ക് പോസ്റ്റിൽ ദിവസേനയുള്ള പതിവ് വാഹന പരിശോധന രാവിലെ നടത്തി വരികയായിരുന്നു. ഉദ്ദേശം രാവിലെ 7 മണിയോടുകൂടി കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഒരു സുപ്പാന്ന എയർ ബസ്സിൽ നിന്നുമാണ് ഇദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 471,500 രൂപ രേഖകളില്ലാതെ കൊണ്ടുവന്നത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പണം തുടർ നടപടികൾക്കായിട്ട് വാളയാർ പോലീസിന് ഇന്ന് തന്നെ കൈമാറുന്നതാണ്. തൃശ്ശൂരുള്ള ആർക്കാണെന്നെന്തെങ്കിലും പ്രതി? അതിപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ടൊന്നും ലഭ്യമായിട്ടില്ല. കൂടുതൽ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വെളിവാവുകയുള്ളൂ. ഇപ്പോൾ തുടർച്ചയായി വാളയാറിൽ ഈ പണം പിടികൂടുന്നു, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും പിടികൂടുന്നു, അതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ സുരക്ഷ അല്ലെങ്കിൽ പരിശോധന കർശനമാക്കിയിരിക്കുന്നത്? ഇപ്പോൾ വാളയാറിൽ ഇപ്പോൾ ഇനി വരുന്ന ഓണസമയത്തും മറ്റും കർശനമായ പരിശോധന രാവിലെ നമ്മൾ എന്നും സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പരിശോധന നടത്തുന്നതാണ്. ഏതായാലും ലഹരിയും അതുപോലെ തന്നെ ഇത്തരത്തിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവരുന്ന പണവും അധികമായി പാലക്കാട് വാളയാറിലൂടെ കൊണ്ടുപോകുന്നതിനാൽ ഇനി വരും ദിവസങ്ങളിലും സുരക്ഷ അല്ലെങ്കിൽ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് സംഘത്തിൻ്റെ തീരുമാനം. വാളയാറിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.